പുതിയ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 വിപണിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അക്സറീസ് ഒന്നുമില്ലാതെ എന്ത് റോയൽ എൻഫീൽഡ് അല്ലേ? നിങ്ങൾ കാണുന്നത് ഡ്രൈവ് സ്പാർക്ക് മലയാളം ആൻഡ് ദിസ് ഇസ് അതുൽ. നിങ്ങൾക്കായി ഞങ്ങൾ കൊണ്ടുവരുന്നിരിക്കുന്നു റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ഫിറ്റഡ് വിത്ത് ജെനുവിൻ മോട്ടോർ സൈക്കിൾ അക്സറീസ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ഹാൽസിയൻ ഗ്രീൻ വണ്ടിയാണ്. ഇതിലുള്ള അക്സറീസ് എന്തൊക്കെയാണ് നമുക്ക് കാണാം. ആദ്യം തന്നെ ഈ വൈസറാണ്. ഈ വൈസർ ഒരു സ്റ്റാൻഡേർഡ് അക്സറി അല്ല, ഇതൊരു പെയ്ഡ് അക്സറിയാണ്. ദെൻ മൂവിങ് ഓൺ, അടുത്തുള്ളത് വിൻസ്ക്രീനാണ്. ഈ വിൻസ്ക്രീൻ ലുക്സ് മാത്രമല്ല റൈഡിംഗ് കംഫർട്ട് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം വിൻഡ് ബ്ലാസ്റ്റ് ഇത് നല്ലോണം കുറയ്ക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 80-90 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഈ വിൻഡ് ബ്ലാസ്റ്റിൻ്റെ പ്രശ്നം വളരെയധികമാണ്. ഇത് അത്രയും സ്പീഡിൽ ഓടിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. സോ ഈ വിൻസ്ക്രീൻ അത് നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്, നന്നായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ അടുത്ത അക്സറീസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട് പേഗാണ്. ഇതൊരു ഡീലക്സ് ഫുഡ് പേഗാണ്, റോയൽ എൻഫീൽഡ് അങ്ങനെ അതിനെ വിളിക്കുന്നത്. സോ ഈ ഫുഡ് പേഗ് എങ്ങനെയാന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫുഡ് പേഗ് പോലെ ഒരു തിൻ ആയിട്ടുള്ള ഒരു ഫുഡ് പേഗ് അല്ല, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുഡ് പേഗാണ്. സോ ഒരു ലോങ് ടൂറിങ്, ഇപ്പോൾ ഒരു ദിവസം നമ്മളൊരു 300 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 500 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഫുഡ് പേഗ് നന്നായിട്ട് കംഫർട്ട് നമുക്ക് തരുന്നുണ്ട്. അടുത്തൊരു അക്സറിയാണ് ഈ ഒക്ടഗൺ ഷേപ്പിലുള്ള ക്രാഷ് ഗാർഡ്. ഒരു ക്രാഷ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ക്രാഷ് ഗാർഡാണ്. സോ എഞ്ചിൻ വേറെ കമ്പോണൻസ് ഒന്നും വലിയ കാര്യത്തിൽ ഡാമേജ് വരില്ല. അടുത്തൊരു അക്സറി അതിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ഒരു സം ഗാർഡ് വരുന്നുണ്ട്. സോ ബാക്കിയുള്ള കമ്പനി വരുന്ന പോലെ ഒരു ചെറിയ സം ഗാർഡല്ല, റോയൽ എൻഫീൽഡ് നല്ലൊരു വലിയൊരു സം ഗാർഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം ഫ്രണ്ട് തൊട്ട് ഈ ഫുഡ് പേഗ് വരയ്ക്കും ഏകദേശം വരുന്നുണ്ട് ആ സം ഗാർഡ്. സോ ഇൻ കേസ് ഓഫ് എന്താ പറയുക, ഒരു കുറച്ച് റഫ് ടെറൈനിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ടൂറിംഗ് പോകുന്നു, നമുക്ക് എങ്ങനെ ആ റോഡ് ഉണ്ടാവുമെന്ന് അറിയില്ല. സോ ഒരു റഫ് ടെറൈൻ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ ആ റഫ് ടെറൈനിൽ എന്തെങ്കിലും കല്ലോ വേറെ എന്തെങ്കിലും ഒബ്ജക്ട്സ് വന്ന് എഞ്ചിനിലേക്ക് അടിക്കുകയാണെങ്കിൽ അത് എഞ്ചിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്തൊരു അക്സറി നമ്മൾ ടൂറിംഗിലേക്ക് വരികയാണെങ്കിൽ, ടൂറിംഗ് കോൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ സീറ്റ്സാണ്. റോയൽ എൻഫീൽഡ് പറയുന്നത് ഒരു ടൂറിംഗ് സീറ്റ് ആണ്. സോ ഈ ടൂറിംഗ് സീറ്റ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള സീറ്റാണ്. സോ നല്ല കുഷനിങ് ഉണ്ട്, സ്റ്റാൻഡേർഡ് സീറ്റിനെക്കാളും കൂടുതലാണ് ഇതിൻ്റെ കുഷനിങ്. സോ ഇത് കുറച്ചും കൂടെ കംഫർട്ടാണ്, കുറച്ചുകൂടെ വൈഡാണ്. സോ ഒരു ലോങ് ട്രിപ്പൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് സീറ്റിനെക്കാളും കൂടുതൽ കംഫർട്ട് നമുക്ക് തരും. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ, ഈ സീറ്റിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ സ്പ്രിങ്സ് ഉണ്ട്. ഇതൊരു അക്സറിയാണ്, ഇത് സീറ്റിൻ്റെ കൂടെ സ്റ്റാൻഡേർഡായി കിട്ടുന്നതല്ല. സോ അതും ഒരു നല്ലൊരു അക്സറിയാണ്, എസ്പെഷ്യലി ടൂറിംഗ് പോവുകയാണെങ്കിൽ. പിന്നെ ഈ പില്ലൻ സീറ്റ് നിങ്ങൾ വിചാരിക്കും ഈ ടൂറിംഗ് കിറ്റിൻ്റെ ഭാഗമാണെന്ന്. പക്ഷേ ഈ സീറ്റ്, ഈ സ്പ്രിങ്സ് ആൻഡ് ഈ പില്ലൻ സീറ്റ് മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് റോയൽ എൻഫീൽഡ് സെൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ട്. സോ ഈ ബാക്ക് റെസ്റ്റ് ഒരു അക്സറിയാണ്, ഇത് സ്റ്റാൻഡേർഡ് കിറ്റല്ല. പിന്നെ ഇത് രണ്ട് പാർട്ടായിട്ടാണ് അവർ റോയൽ എൻഫീൽഡ് സെൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ബാക്ക് റെസ്റ്റിൻ്റെ മൗണ്ടിങ്, സെക്കൻഡ് ഇതിൻ്റെ ബാക്ക് റെസ്റ്റ്. സോ ഇത് രണ്ട് പാർട്ടാണ്. പിന്നെ അടുത്തൊരു അക്സറിയാണ് ഇതിൻ്റെ മിറേഴ്സ്. സോ ഈ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം മിററാണ്, മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ മിറേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്മോക്ഡ് മിറേഴ്സാണ്. സോ സ്മോക്ഡ് മിറേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ബാക്കിൽ ആരെങ്കിലും ഹൈ ബീം ഇട്ട് വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ സാധാ മിറേഴ്സ് ആണെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് നല്ല ആ ലൈറ്റിൻ്റെ ബീം വരും. പക്ഷേ ഈ മിറർ യൂസ് ചെയ്യണമെങ്കിൽ അത്രയും എഫക്റ്റ് ചെയ്യില്ല, ആ ഷാർപ്നെസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതിന് ഈ അക്സറിയുടെ വില എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ മിറേഴ്സിൻ്റെ വില എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6200 രൂപയാണ്. സോ 6200 രൂപ അത് കുറച്ച് അധികമാണ്. എന്നാലും ഇത് റോയൽ എൻഫീൽഡ് ഡിസൈൻ ചെയ്ത ഒരു മിററാണ്, ജെനുവിൻ അക്സറിയാണ്. ആൻഡ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ദിസ് പ്രൈസ് ക്യാൻ ബി ജസ്റ്റിഫൈഡ്. ബട്ട് ദീസ് ആർ നോട്ട് ദ ഓൺലി അക്സറീസ് അവൈലബിൾ ഫോർ ദിസ് മോട്ടോർ സൈക്കിൾ. വേറെയും കുറേ അക്സറീസ് ഉണ്ട്, അതൊക്കെ റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്കറിയാം. അലോയ് വീൽസ് ഉണ്ട്, 2-3 വെറൈറ്റീസ് ഉണ്ട് അലോയ് വീൽസ്. പാനിയേഴ്സ് വരുന്നുണ്ട്, ക്യാരിയേഴ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറച്ചുകൂടെ ഹാർഡ് കോൾ ടൂറിംഗ് ട്രിപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പാനിയേഴ്സും പിന്നെ ക്യാരിയേഴ്സൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാം. നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ അക്സറീസൊക്കെ ബുക്ക് ചെയ്യാം. സോ അതൊക്കെ നിങ്ങളുടെ വണ്ടി എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ കൂടെ തന്നെ ആ അക്സറീസൊക്കെ ഉണ്ടാവും. സോ കുറച്ചുകൂടെ ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസാണ്. ഈ റോയൽ എൻഫീൽഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ടുള്ള എല്ലാ അക്സസറീസിൻ്റെ മൊത്തം വില ഏകദേശം 30,000 രൂപ വരുന്നുണ്ട്. പക്ഷേ 30,000 രൂപ വില കൂടുതൽ അല്ല. ഈ 30,000 രൂപയ്ക്കുള്ള അക്സറീസും അത്രയും ക്വാളിറ്റി, അത്രയും റിസർച്ചൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു അക്സറീസാണ്. ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാവുന്ന അക്സറീസാണ്. സോ സാധാരണ ഒരു കടയിൽ പോയി വാങ്ങുന്ന അക്സറീസിന് എന്തെങ്കിലും ട്രബിൾ വരികയാണെങ്കിൽ അത് നമ്മളെടുത്ത് കളയേണ്ടി വരും. ഇതങ്ങനല്ല, വി ക്യാൻ ക്ലെയിം ദ വാറണ്ടി. ഈ അക്സറീസ് എല്ലാം നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന പ്രോഗ്രാമിൻ്റെ താഴെ വരുന്ന അക്സറീസാണ്. ഇത് നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ അക്സറീസും ബുക്ക് ചെയ്യാം. നൗ ഈ അക്സറീസൊക്കെ ഈ ബൈക്കിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
വി ആർ നൗ ടേക്കിംഗ് ദിസ് ബൈക്ക് ഫോർ എ സ്പിൻ. ഈ അക്സറീസ് ഒക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ദ വിൻഡ്ഷീൽഡ്. കാണാൻ കുറച്ച് ക്ലട്ടേർഡ് ആണെങ്കിലും ഒരു ലോങ് റൈഡിൽ പോകുമ്പോൾ വളരെയധികം കംഫർട്ട് തരുന്ന ഒരു വിൻഡ്ഷീൽഡാണ്. വിൻഡ് ബ്ലാസ്റ്റ് ഒന്നും നമുക്ക് അധികം അഫക്റ്റ് ചെയ്തില്ല, അതാണ് ഈ വിൻഡ്ഷീൽഡിന്റെ പ്രത്യേകത. ഈ വിൻഡ്ഷീൽഡ് അഡ്ജസ്റ്റ് ചെയ്യാം, മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്, ഒരു 1-2 സെന്റിമീറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ടൂറിംഗ് മിറേഴ്സ് ആണ്. നല്ല സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റിയുള്ള മിറേഴ്സ് ആണ് ഇത്. ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ആൻഡ് സ്മോക്ഡ് മിറേഴ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്മോക്ഡ് മിറേഴ്സ് പുറകുന്ന ആരെങ്കിലും രാത്രി സമയത്ത് ഹൈ ബീം അടിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനെ അധികം എഫക്റ്റ് ചെയ്യില്ല. അടുത്ത് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഇതിന്റെ സീറ്റ് കുഷനിങ്. ടൂറിംഗ് സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കുഷനിങ് വളരെയധികം സോഫ്റ്റ് ആണ്. അതുമാത്രമല്ല ഇതിന്റെ താഴെയുള്ള സ്പ്രിങ്സും വളരെയധികം സപ്പോർട്ടീവ് ആണ്. ഈ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുഡ് പെഗ് ആണ്. ഈ ഡീലക്സ് ഫുഡ് പെഗ്സ് വളരെയധികം കംഫർട്ടബിൾ ആണ്. സാധാ ഫുഡ് പെഗ്സ് പോലെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ വളരെയധികം കംഫർട്ട് തരുന്നുണ്ട്. സോ ബ്രേക്കിംഗ് ആയാലും കുഴപ്പമില്ല, ഗിയർ ഷിഫ്റ്റ് ആയാലും കുഴപ്പമില്ല, നല്ല കംഫർട്ടാണ് ഈ ഫുഡ് പെഗ്സ് തരുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടോ ഷിഫ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഹീൽ യൂസ് ചെയ്തിട്ട് അപ്ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് തീരെ ഉണ്ടാവില്ല. ഈ അക്സറീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് ബൈക്ക് ഓടിക്കാൻ വലിയൊരു മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെയുണ്ട്. പക്ഷേ കംഫർട്ട് വളരെയധികം എൻഹാൻസ് ആയിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ടു സീ ദ ഫുൾ റൈഡ് റിവ്യൂ ഓഫ് ന്യൂ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350, ഇതിന് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പ്ലീസ് ചെക്ക് ദാറ്റ് ഔട്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അക്സറീസും ഒന്നും ഇല്ലാതെ എന്ത് റോയൽ എൻഫീൽഡ് അല്ലേ. അതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മേക്ക് ഇറ്റ് യുവേഴ്സ് കസ്റ്റമൈസേഷൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുമാത്രമല്ലാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ദിസ് ഈസ് അതുൽ. സ്റ്റേ സേഫ്, റൈഡ് സേഫ്.